ഡ്രീം ലെവലിൽ നമ്മൾ കളിക്കുമ്പോൾ പണം പോവാതിരിക്കാൻ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതുപോലെ ഓരോ ടീം ക്രിയേറ്റ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അതിൽ സമയത്തിൻ്റെ ഇത് കാണിക്കും, 49 മിനിറ്റ് 37 സെക്കൻഡ് എന്നൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ കഴിക്കും കുറച്ച് നേരം എന്നാൽ വേറെ പുറത്ത് വേറെ നിങ്ങൾക്ക് നോക്കി ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കണ്ടിട്ട് വരാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പോയി തിരിച്ച് വരുമ്പം ചിലപ്പം ഇവിടെ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടീമിൻ്റെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ പ്ലെയേഴ്സ് കളിക്കുന്നുണ്ടാവില്ല. അതോടുകൂടി നമ്മളിപ്പോൾ ഒരു പത്ത് ടീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 ടീമിൻ്റെയും ക്യാഷ് പോയി കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ടീം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഈ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും സെലക്ട് ചെയ്തതിന് അതുപോലെ തന്നെ നിങ്ങൾ എന്താക്കണം, ഈ ഇതിലെവിടെ മുകളിൽ ബാക്കപ്പ് എഡിറ്റ് കണ്ടില്ലേ, അവിടെ എഡിറ്റ് കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ 4 ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു 4 ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കണം. അതും ലാസ്റ്റ് പ്ലേയർഡ് മാച്ചുള്ള അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയിട്ട് ഒരു 4 ആൾക്കാരെ സെലക്ട് ചെയ്ത് വെക്കണം. ഇൻ കേസ് ഏതെങ്കിലും ഒരു കളിക്കാരൻ നിങ്ങൾ ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചാൽ കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്തിട്ട് കളിച്ചോളൂ. അപ്പോൾ നിങ്ങൾ ഒരു പൈസ ടീം കൊടുത്തിട്ടുണ്ടാക്കി ആ ക്യാഷ് പോയി പോകില്ല. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതും, പക്ഷേ ഈ ടീം ബാക്കപ്പ് എന്നുള്ള പരിപാടി നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അത് എന്നിട്ട് സേവ് ചെയ്യുകയും വേണം. സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കപ്പ് ആഡഡ് എന്ന് കാണിക്കും. ഇങ്ങനെ ബാക്കപ്പ് ആഡഡ് ആക്കി വെക്കുക. നിങ്ങൾ എത്ര ടീം ഉണ്ടാക്കിയാലും വേണ്ടില്ല, അത് കളിച്ചാലും വേണ്ടില്ല, ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളെ പണം പോകുന്നത് നമുക്ക് തടയാൻ വേണ്ടി പറ്റും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ചെറിയ കാര്യമാണെങ്കിലും വേണ്ടില്ല, നമ്മളെ 1 റുപ്യയാണെങ്കിലും 1 റുപ്യ നഷ്ടം തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം റീലും കാണുന്ന ആൾക്കാർ, എൻ്റെ ഫാമിലിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ 1 രൂപ പോലും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ നോക്കി ചെയ്യണം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ വരികയാണെങ്കിലും നിങ്ങൾക്കും ഓരോ ദിവസവും അത്യാവശ്യം നല്ലൊരു പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പുതിയ വീട്ടിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.